പറയണേയോ, അതുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അനശ്വര പ്രണയമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് നിലനിന്നിരുന്നതായി ഞാൻ വിശ്വസിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് എൻ്റെ ജീവിതത്തിലേക്ക് പ്രണയം കടന്നു വരുന്നത്. അതും ഒരു കത്തിൻ്റെ രൂപത്തിൽ. കത്തിൽ എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ എനിക്കൊരു കൊച്ചു കഥ പറയേണ്ടി വരും. ഒരു പ്രണയത്തെ തേടി ഞാൻ യാത്ര ചെയ്ത കഥ. ലൂയിസിൻ്റെയും അന്നക്കുട്ടിയുടെയും കഥ. പ്പെട്ട എന്നെ കുട്ടിക്ക് ഒരുപാട് ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വഴിയൊരുക്കി കാത്തു നിൽക്കും സകല ദൈവങ്ങളെയും വിളിച്ച് എന്നെ കുട്ടിയോട് എൻ്റെ സ്നേഹം പറയാൻ. പക്ഷേ എന്നെ കുട്ടിയുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ എല്ലാ ധൈര്യവും പോകും. എൻ്റെ എല്ലാ സ്നേഹവും കൊണ്ട് പറയുക, എൻ്റെ കുട്ടിയെ എനിക്കൊരുപാട് ഇഷ്ടമാണ്. മരിക്കും വരെ എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും അന്നക്കുട്ടി ഉണ്ടാവണം. അന്നക്കുട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ലൂയിസ്. ഞാനൊരു യാത്ര പോകുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരും.
യാത്രകൾ എന്നും എനിക്ക് പ്രിയങ്കരമാണ്. പക്ഷേ ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. 10-40 വർഷം പഴക്കമുള്ള കത്തിൻ്റെ പുറകെ പോയിട്ട് എനിക്കെന്താ ഒരു നേട്ടമെന്ന് ചോദിച്ചാൽ, എനിക്കെന്തിനോടുള്ള പ്രണയമാണ് ഇങ്ങനെയൊരു യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. പിന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ചേട്ടാ, ഒരു ചായ. ചേട്ടാ, ഈ ക്ലീറ്റസ് ചേട്ടന്റെ കട എവിടെയാണെന്ന് അറിയോ? ഏത് ക്ലീറ്റസാ? ഈ ആന്റിക്സ് ഒക്കെ വിൽക്കുന്ന. ഓ, നമ്മുടെ ക്ലീറ്റസ് ചേട്ടനില്ലേ? അതാ വാസ്കോ പടിയുടെ ഫ്രണ്ടിലാ. എന്താ മോനെ കാര്യം? ഇല്ല, ഒരു പരിചയക്കാരന്. ശരിയാ. ആ ശരി മോനെ. ക്ലീറ്റസ് ചേട്ടാ, ഈ അന്ന ഡേവിസ് അവര് ഇവിടെ ഇപ്പൊ താമസിക്കുന്നുണ്ട് അറിയോ? അവരോട് തുടങ്ങിയോട്ട് കാലം കുറയാലോ മോനെ. ആരോ ഒരാള് അവിടെ അന്വേഷിച്ചു വന്നിരുന്നു ഇതിനു മുമ്പ്. എന്താ പേര്? ആ, നമ്മളിതൊന്നും അന്വേഷിക്കാൻ പോകാറില്ല. നമ്മളുടെ കച്ചവടം കാര്യങ്ങളങ്ങായിട്ട് അങ്ങനെ പോകും. ആരോട് ചോദിച്ചാ അറിയാൻ പറ്റും? ഉസ്മാനോട് ചോദിച്ചാ അറിയാൻ പറ്റും. തലക്കച്ചോടാ പുള്ളിക്ക്. ഞാനിപ്പൊ എങ്ങനെയാ ആളെ മനസ്സിലാക്ക? ഒരാച്ചിലൊക്ക ഏതേരും പല്ലും കുത്തിയൊക്കെ നടക്കുള്ളൂ. ബദൂരി ഉസ്മാൻ ആണ് അറിയപ്പെടുന്നത്. താങ്ക്സ് ഏട്ടാ. ആ മോനെ, ലൂയിസ് എന്നോ മറ്റോ എന്തോ ആണ് ആളുടെ പേര്. ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും സംശയങ്ങൾ കൂടി വരികയാണ്. എന്തിനായിരിക്കും ലൂയിസ് അന്ന ഡേവിസിനെ തിരക്കി വന്നത്? അവർ തമ്മിൽ കണ്ടുമുട്ടിക്കാണു? സംശയങ്ങൾ ഒരുപാടുണ്ട്. Thank you.
ഉസ്മാനെ, വദൂരി ഉസ്മാനെ. ആരാണ് വദൂരി? വദൂരി എന്റെ കൊച്ചപ്പ. ഏതാണ്ടൊക്കെ നീ അല്ലിക്ക ക്ലീറ്റ് സെറ്റമെന്റ് ഒന്ന്? ക്ലീറ്റ് സാർ? ഏതാ പള്ളിയിലോട്ട് നടന്ന ക്ലീറ്റ് സാറാ? ആ അതെ. എന്താണ്ടാ പറ? അല്ല സാർ കച്ചോ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നെ. ആ പറ, എന്താണ് കാര്യം? അല്ലിക്ക ഈ ഒരു അന്നാഡേഴ്സിന്റെ വീട് അറിയൂ? ആരാണ് നമ്മുടെ ബോട്ടുണ്ടായത് ഡേവിസ? അവരെ കാണാൻ വല്ല വഴിയുണ്ട? അവരെയാണെങ്കിൽ അതാണ്ടോട്ടം കൂടിയില്ല. പിന്നെ എങ്ങനെയാണ്, എന്താണ് ദോഷം? കീവണോ? അപ്പൊ അതാണ് പ്രശ്നം. ജോയിസിനെ പറ്റി കേട്ടിട്ടുണ്ട്. പുള്ളി കുട്ടി വരക്കാരനാണെന്നറിയ, വേറൊന്നും അറിയില്ല. വെച്ചു മച്ച ഒരു കാര്യം, ഈ പള്ളിക്കുന്ന് പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, ഫാദർ ജോസഫ് വട്ടത്തിൽ. പുള്ളി ഒന്ന് അന്വേഷിച്ചു, കിടപ്പിലാണെന്ന് കേട്ടെ. മച്ചാനെ കിട്ടണ്ടൊക്കെ കിട്ടും, ചെന്ന് നോക്ക്. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി തുമ്പോടൊക്കെ തന്നെ ഉണ്ടാവും. ചേട്ടാ, ചേട്ടാ, ഈ ജോസഫ് അച്ഛൻ? ജോസഫ് അച്ഛൻ വിളിച്ചു ഇന്നലെ ആയിരുന്നു. ചേട്ടൻ, ഞാനിവിടുത്തെ കപ്പ്യാരാ. അച്ഛനെന്തിനാ അന്വേഷിക്കുന്നത്? ഈ അന്ന ഡേവിസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം കാണും. ആ ലക്ഷ്യം നേടാനായി അവർ അനങ്ങിക്കൊണ്ടേയിരിക്കും. ഞാനും എന്തായിരിക്കും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ള ആകാംക്ഷ എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. അഞ്ചു വർഷമായിട്ട് അച്ഛൻ കിടപ്പിലായിരുന്നു. ആ സമയത്ത് പ്രത്യേകം പറഞ്ഞ് എഴുതിപ്പിച്ചേ കത്ത്. അന്നാ ഡേവിസിനെ തിരക്കി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏൽപ്പിക്കാൻ. താങ്ക്സ്. നിന്റെ പ്രണയത്തെ തേടിയുള്ള യാത്ര നീ ഒരിക്കലും അവസാനിപ്പിക്കരുത്. അന്വേഷിപ്പൻ കണ്ടെത്തും. പ്രണയത്തെ അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്ന നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. അച്ഛനത് ലൂയിസിന് വേണ്ടി എഴുതിയ വാക്കുകളാണെങ്കിലും എന്നോട് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. നിന്റെ പ്രണയത്തെ തേടിയുള്ള യാത്ര നീ ഒരിക്കലും അവസാനിപ്പിക്കരുത്. ഈ ലോകത്ത് ഓരോരുത്തർക്കും ഉണ്ടാകും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഒരു പ്രണയം. ചിത്രങ്ങളോടും യാത്രകളോടുമുള്ള എൻ്റെ പ്രണയമാണ് മറ്റൊരു പ്രണയകഥയെ തേടി യാത്ര ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിനി എവിടെ ചെന്ന് അവസാനിക്കുമെന്നും എനിക്കറിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒടുവിൽ ഒരു ചോദ്യം മാത്രം ബാക്കി. എൻ്റെ ഈ യാത്ര ഒരിക്കലും അവസാനിക്കരുത് എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ യാത്ര തുടരും.